മതത്തിന്റെ പേരിലുള്ള അക്രമങ്ങൾക്ക് പിന്നിലെ മനഃശാസ്ത്രം പരിശോധിക്കുകയാണ് ഇന്നത്തെ റിലാക്സ് പ്ലീസിലൂടെ ഡോക്ടർ എൽ സി ഉമ്മൻ. മതങ്ങൾ പൊതുവെ സ്നേഹവും സഹോദര്യവും ധാർമ്മികതയുമാണ് പഠിപ്പിക്കുന്നതെന്ന് പൊതുവിൽ കരുതാമെങ്കിലും ഇന്നും ലോകത്ത് മതാനുബന്ധിയായ അതിക്രമങ്ങളും അക്രമ സംഭവങ്ങളും ഉടലെടുക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഇന്ന് നടമാടുന്ന പല വർഗീയ അതിക്രമങ്ങൾക്ക് പിന്നിലും പഴയതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്നത് നിസ്തർക്കമായ കാര്യമാണ്. മതം കരുണയും സ്നേഹവും പഠിപ്പിക്കുമ്പോഴും ഒരു മനുഷ്യനെ അധമനും നിഷ്ഠൂരനുമൊക്കെ ആക്കാനും മതപഠനം ചെന്നെത്തിക്കുന്നു. ആധുനിക യുഗത്തിനു മുമ്പ് ഏതാണ്ട് ലോകത്തെല്ലായിടത്തും രാഷ്ട്രീയ കാര്യങ്ങളിൽ മതങ്ങൾ മേൽക്കോയ്മ സ്ഥാപിച്ചിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. മുൻകാലങ്ങളിൽ ഒരു രാജ്യത്തെ ജനങ്ങളുടെ രാജ്യസ്നേഹവും കടപ്പാടും യഥാർത്ഥത്തിൽ ആ രാജ്യത്തെ ഔദ്യോഗിക മതത്തോട് മാത്രമായിരിക്കും. അതായത് മതവും രാഷ്ട്രീയവും തമ്മിൽ ഇഴപിരിയാനാകാത്ത വണ്ണം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ലളിതമായി പറയാം. മതത്തെ ഒരാളുടെ സ്വകാര്യ കാര്യമായും രാഷ്ട്രീയത്തെ രാഷ്ട്രത്തിന്റെ പൊതുവായ കാര്യമായും കാണുന്നതാണ് ആധുനിക കാഴ്ചപ്പാട്. എന്നാൽ പല മനുഷ്യരുടെയും ഉള്ളിൽ മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും വേർപിരിക്കാനാവാത്ത വണ്ണം കൂട്ടിപ്പിണഞ്ഞു കിടക്കുന്നു എന്നത് വാസ്തവം തന്നെ. ഇത് നന്നായി അറിയാവുന്ന ചിലർ ഇവരുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന അഗ്നിസ്ഫുരണങ്ങളെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് സാമൂഹ്യ പ്രശ്നമായും കലാപമായും ഉരുത്തിരിയുന്നത്. വടക്കേ ഇന്ത്യയിൽ പലയിടത്തും ഇത്തരം വർഗീയ കലാപങ്ങൾ രൂപം കൊള്ളുമ്പോൾ നാം ഊറ്റം കൊണ്ടിരുന്നത് കേരളത്തിൽ ഇപ്രകാരമൊന്നും സംഭവിക്കുകയില്ല എന്നായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. എത്ര വിദ്യാസമ്പന്നതയും മതാന്ധത കൊണ്ട് വിഷലിപ്തമാക്കാം എന്ന് സമീപകാല സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഭിന്നിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓരോ പുരാതന മതങ്ങളും പറഞ്ഞു തരുന്നത് ഒരു ജീവിതചര്യയെക്കുറിച്ച് തന്നെയാണ്. ചില മൂല്യങ്ങളിലും കാലാവസ്ഥകളിലും സാഹചര്യങ്ങളും അധിഷ്ഠിതമായ ചില നിയമങ്ങൾ മൂലം മതങ്ങൾ മനുഷ്യന്റെ ജീവിതക്രമത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതിൽ നിന്ന് രാജാധികാരികൾക്ക് പോലും ഒഴിവില്ലാത്തതിനാൽ മതത്തിന് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അധികാരം ലഭിക്കുന്നു. രണ്ടാമതായി, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ബാഹ്യ വിഷയങ്ങളിൽ മതം രാജ്യസ്നേഹത്തിന്റെ അനുഷ്ഠാനമായി രാഷ്ട്രീയത്തിൽ കലർത്തുമ്പോൾ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ രാഷ്ട്രീയം മതത്തിൽ കലർത്തപ്പെടുന്നു എന്നത് സൂക്ഷിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. പരസ്പരം ഇത്തരത്തിൽ കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയവും മതവുമായി നിലനിൽക്കുന്നു എന്നത് തമസ്കരിക്കരുത്. മൂന്നാമതായി, മതാന്ധത ബാധിച്ച മനുഷ്യരുടെ മനസ്സിലെ ദൈവം അവനെയും അവന്റെ മതത്തെയും മാത്രം സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് തങ്ങളുടെ മതത്തിലല്ലാത്തവരെല്ലാം ഇവർക്ക് സ്വാഭാവികമായും ശത്രുക്കളാകുന്നു. അവർക്കെതിരായി ചെയ്യുന്ന അതിക്രമങ്ങൾ തങ്ങളുടെ ദൈവത്തിന് ചെയ്യുന്ന പ്രവൃത്തിയായി ന്യായീകരിച്ച് സ്വയം നീതീകരിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ളവരോട് മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണെന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ അർത്ഥമില്ല. ഇവരുടെ ദൈവത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് ഭൂരിപക്ഷത്തിന് എതിർക്കാൻ കഴിയാത്ത വണ്ണം ശക്തമായി തീരുന്നു. അതുകൊണ്ട് തന്നെ അന്യമതക്കാർക്ക് ഒരു തെറ്റും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഈ മഹാഭൂരിപക്ഷം ശത്രുക്കളായി പരിണമിക്കും എന്ന് മാത്രമാകും ഫലം. അതുകൊണ്ട് വർഗീയതയെ ചെറുക്കപ്പെടേണ്ടത് സ്വസമുദായത്തിൽ നിന്ന് തന്നെ വേണം. ബാഹ്യമായിട്ടുള്ളവർ അതിനെ എതിർത്താൽ കൂടുതൽ ശക്തമാകുകയുള്ളൂ. ഇനിയും ചോരക്കളികൾ കാണാതെ ഇരിക്കണമെങ്കിൽ ഈ ഭൂരിപക്ഷം വരുന്ന സമാധാന കാംക്ഷികൾ മൗനം ഭജിക്കരുത്. നിഷ്ക്രിയത്വം വിട്ടുണരാത്തിടത്തോളം കാലം ഇരുവിഭാഗത്തിലും ഉള്ള ആളുകൾ മരിച്ചു വീഴുക തന്നെ ചെയ്യും. ചരിത്രത്തിൽ ഇത് പല ആവർത്തി ഉണ്ടായിട്ടുമുണ്ട്. ഈ പ്രതിഭാസം നമുക്ക് വേണോ എന്ന് മൗനമായിരിക്കുന്ന ഭൂരിപക്ഷം ചിന്തിക്കട്ടെ. നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.